നമസ്കാരം പ്ലസ് 2 ലെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ കൊച്ചു പാഠത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിലെ ഒറ്റ ആപ്ലിക്കേഷനെ നമ്മൾ ഇപ്രാവശ്യം പഠിക്കുന്നുള്ളൂ ഏരിയ കാണാനാണ് ഇന്റഗ്രേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവ് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അതിൽ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് ഇതാണ് നമ്മുടെ വൈ ആക്സിസ് എന്ന് വിചാരിക്കാം കർവ് ദാ ഇങ്ങനെ പോകും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എ തൊട്ട് എക്സ് ഈക്വൽ ടു ബി വരെ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ ലിമിറ്റ് ചെയ്യണം എക്സ് ഈക്വൽ ടു എ തൊട്ട് എക്സ് ഈക്വൽ ടു ബി വരെ ഒരു പർട്ടിക്കുലർ ഏരിയയുള്ളിൽ എക്സ് ആക്സിസും ഈ കർവിൻ്റെയും ഇടയിലുള്ള ഏരിയ കാണാനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തത് അപ്പോൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ആക്സിസും ഈ കർവിൻ്റെയും ഇടയിലുള്ള ഏരിയയാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ എക്സ് ആക്സിസും ഇതിൻ്റെ ഇടയിലുള്ള ഏരിയ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അപ്പോൾ വൈ ആക്സിസിൻ്റെ ഇടയിലുള്ള ഏരിയ നമുക്ക് കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് വൈ ഡി വൈ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷനിലെ കുറച്ച് ഫോർമുലാസ് അറിയണം ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു വലിയ പാഠം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും അതിലെയാണെങ്കിലും ഈ ഫോർമുലാസാണ് നമ്മളിതിൽ ഏറ്റവും അധികം അറിയേണ്ടത് ഒന്ന് എക്സ് റെസ് ചെയ്യാനുണ്ട് ഇൻ്റഗ്രൽ പിന്നെ എക്സിൻ്റെ ഇൻ്റഗ്രൽ ദെൻ ഫൈവ് വെറുതെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫൈവ് എക്സ് വരും എക്സ് റെസ് ചെയ്യ് എൻ ആണെങ്കിൽ എക്സ് റെസ് ചെയ്യ് എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ വരും എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ടു വരും ദെൻ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ഈ നാല് ഫോർമുലയാണ് നമുക്കിതിൽ നന്നായി അറിയേണ്ടത് ഇതൊക്കെ ഡെഫിനറ്റ് ഇൻ്റഗ്രലായ കാരണം ഒരിക്കൽ പോലും നമുക്ക് സി ഇതിൽ വരുന്നതല്ല ഡെഫിനറ്റ് ഇൻ്റഗ്രൽ നമ്മൾ സി കൊടുക്കാറില്ലല്ലോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് ചെയ്യാം അപ്പോൾ ഈ ഫോർമുലാസ് നമ്മൾ നന്നായി പഠിച്ചു വയ്ക്കണം ഇതറിയാമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്തു നോക്കാം ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ അറിയാം ദാസാറി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ റേഡിയസിലെ സെൻറ്ററിലുള്ള ഒരു സർക്കിളാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് എടുക്കണം അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ നമുക്ക് ഈ നമുക്ക് തന്നിട്ടുള്ള ഈ ഫോർമുല ഉപയോഗിച്ച് എക്സ് ആക്സിസിന് മുകളിലുള്ള ഏരിയ മാത്രമേ കിട്ടുള്ളൂ എക്സ് ആക്സിന് മുകളിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റീജിയൻ ഇവിടുത്തെ മുകളിലത്തെ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ സർക്കിളിൽ നമുക്കറിയാം ഈ നാല് ഭാഗവും ഈക്വലാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഈ ഒരു കഷ്ണത്തിൻ്റെ ഏരിയ മാത്രം കാണുന്നു അതിൻ്റെ നാല് ചെയ്താൽ മതി ഈ ഒരു കഷ്ണം എവിടെ തൊട്ട് എവിടെ വരെയാണ് വരുന്നത് സീറോ മുതൽ സ്മോൾ ഈ റേഡിയസ് ആണല്ലോ ഇവിടെ പറയുന്നത് ആറ് അപ്പോൾ റേഡിയസ് ആറ് വരെ അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ എഴുതാം ഏരിയ ഈക്വൽ ടു നാല് കഷ്ണമുള്ള കാരണം നാല് ഇൻറ്റു ഇൻ്റഗ്രൽ എവിടെ നിന്നിട്ട് എവിടെ വരെ പൂജ്യം മുതൽ ആറ് വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇനി നമുക്കിതിൻ്റെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് കാട്ടണം ഫംഗ്ഷൻ ഫംഗ്ഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം തന്നിരിക്കുന്നത് എന്തറിയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ ആണ് പക്ഷേ വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൈ സ്ക്വയർ ഈക്വൾ ടു എന്ത് വരും ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ വൈ ഈക്വൾ ടു എന്ത് വരും റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇത് വേണം നമ്മൾ ഇവിടെ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈക്വൾ ടു ഫോർ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ആർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് അപ്പോൾ ഇതിൻ്റെ ഫോർമുല നമ്മളിവിടെ പഠിച്ചു കണ്ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പഠിച്ചതാണ് അപ്പോൾ അത് പ്രകാരം നമ്മളതങ്ങ് നോക്കി ഇപ്പോൾ നമുക്ക് എളുപ്പമാണ് മുകളിൽ കിടക്കുന്നതിൻ്റെ അത് നോക്കി അങ്ങോട്ട് എഴുതാം നമ്മൾ ശരിക്കും അത് പഠിക്കണം എക്സ് ബൈ ടു ഇൻറ്റു ക്വസ്റ്റ്യൻ പ്ലസ് എ സ്ക്വയർ ബൈ ടു എ സ്ക്വയർ സ്ഥലത്ത് ഇവിടെ ആർ സ്ക്വയർ ആണ് ആർ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ ഏറെ സ്ഥലത്ത് ഇവിടെ ആർ ഇങ്ങനെ നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയാണ് സീറോ തൊട്ട് ആറ് വരെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ആറ് ആദ്യം എക്സിൻ്റെ സ്ഥലത്ത് ആറ് കൊടുക്കണം എന്നിട്ട് മൈനസ് ആ എക്സിൻ്റെ സ്ഥലത്ത് പൂജ്യം കൊടുക്കണം ആദ്യം ആറ് കൊടുക്കണം മൈനസ് പിന്നെ പൂജ്യം കൊടുക്കണം ആറ് കൊടുക്കാൻ പോവാണ് ഈ ടൈമിൽ ആറ് കൊടുക്കാൻ പോവാണ് അപ്പോൾ എക്സിൻ്റെ സ്ഥലത്താണ് ആറ് കൊടുക്കുന്നത് ആറ് ബൈ രണ്ട് റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും പൂജ്യം അപ്പോൾ പൂജ്യം ഇൻറ്റു റൂട്ടിൻ്റെ എന്താവും റൂട്ട് പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം തന്നെ പൂജ്യം ഇൻ്റെ എക്സ് ബൈ ടു ചെയ്താലും പൂജ്യം അപ്പോൾ ഈ ടേം മൊത്തം പൂജ്യമായി പോയി ഇവിടെ വരെ ഈ ടേം ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഇക്കുള്ള പൂജ്യം വന്നാലും ഫസ്റ്റ് ടേം പൂജ്യമായി പോയി അടുത്ത ടേമിൽ ആർ സ്ക്വയർ ബൈ ടുവിൻ്റെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് ആറ് കൊടുത്താൽ ആർ ബൈ ആർ പൂജ്യത്തിനൊന്നും കാണാനില്ല നമുക്കതിവിടെ ഏതാണ് അപ്പോൾ നമ്മൾ ആറ് കൊടുത്തു കഴിഞ്ഞു ഇനി മൈനസ് ഇനി പൂജ്യം കൊടുക്കണം പൂജ്യം ഇവിടെ കൊടുക്കാം പൂജ്യം ബൈ രണ്ട് പൂജ്യമല്ലേ
പൂജ്യം ഇൻറ്റു റൂട്ട് ഓഫ് പൂജ്യം മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ എന്തായി പോയി, പൂജ്യം ഇൻറ്റു ചെയ്യുന്ന കാരണം ഈ ടേം പൂജ്യമായി പോയി, അത് വീണ്ടും പൂജ്യം മൈനസ്. ഇനി ഇവിടെ കൊടുക്കാം ആർ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് പൂജ്യം. സൈൻ ഇൻവേഴ്സ് ഓഫ് പൂജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂജ്യം തന്നെ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആയി, സീറോ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ടു എന്നാണ് അവിടെ സീറോ. ഈ ടേമുകളൊക്കെ സീറോ ആയി. അപ്പോൾ ആകെ പിന്നെ ബാക്കി വരുന്നത് ഇങ്ങനെ ഒരാളേ ഉള്ളൂ. എന്ത് സൗകര്യം ചെയ്ത് ഇൻ പ്ലസ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ വൺ. സൈനിന് വൺ വരുന്നത് എപ്പോഴാണ്, നയൻറ്റിയിലെ പൈ ബൈ ടു. അതങ്ങ് വെട്ടിപ്പോയി. ഇപ്പം നമ്മുടെ സർക്കിളിൻ്റെ ഏരിയയിലേക്ക് വന്നു. പൈ ആർ സ്ക്വയർ നമുക്ക് അറിയണത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പൈ ആർ സ്ക്വയർ മാത്രം എഴുതി വെച്ച ഒരു മാർക്ക് കിട്ടും, ഇതിൻ്റെ ഈ ഏരിയ ആയിക്കൊണ്ട് ഇതൊന്നും എഴുതിയ ഒരു മാർക്ക് കിട്ടും, ഷെയ്ഡ് ചെയ്ത അര മാർക്ക് കിട്ടും. നാല് മാർക്കിൻ്റെ ചോദ്യമാണ്, പിന്നെ ബാക്കിയൊരു ഒന്നര മാർക്ക് നമുക്ക് മിസ്സാവുള്ളൂ. ആ ഒന്നര മാർക്ക് പോലും കളയാതെ നോക്കുക, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് എലിപ്സിൻ്റെ ഒന്ന് കണ്ടുനോക്കാം. ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ്. ഫോക്കസ് ചെയ്തിട്ട് പോയി, ഒന്ന് ഫോക്കസ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ആ എലിപ്സിൻ്റെ ഏരിയ കാണാം. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എലിപ്സ് വരച്ച് വയ്ക്കാം. ഈ എലിപ്സ് വരയ്ക്കണം, അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല എന്ന് തോന്നുന്നില്ല. ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ കാണാൻ പോണത്. ഇത് ഇൻറ്റു നാല് ചെയ്യാൻ പോവാണ്. സർക്കിൾ ചെയ്ത പോലെ ഇതിൻ്റെ ഇവിടെ സീറോ തന്നെയായിരിക്കും, ഇവിടെ എത്രയായിരിക്കും. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ. ഇവിടെ എത്രയായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് വെർട്ടെക്സ് എ. നമ്മൾ വെർട്ടിസസ് പഠിച്ചിട്ടില്ലേ, എയും മൈനസ് എയും. ഇത് എ ആണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഏരിയ കാണാം. ഏരിയ ഈക്വൾ ടു വൈ ഇൻ്റഗ്രൽ, വൈ രാശിയില്ല, സോറി സോറി സോറി, ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എക്സിൻ്റെ ഇതിലേക്ക് ആക്കണം. അത് കുറച്ച് പണിയുണ്ട്, നോക്കി വെക്കാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൾ ടു വൺ ആണ്. വൈ ഇവിടെ നിർത്താണ്. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൾ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി ബി സ്ക്വയർ അങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഈ എ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടു ചെയ്ത് ഭംഗിയാക്കാൻ പോവാം. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ അതെന്ത് വരും, വൈ ഈക്വൾ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതെന്ത് വരും, നോക്കി നോക്കാം. ഇൻ്റഗ്രൽ സീറോ ടു എ, റൂട്ടിൻ്റെ ഉള്ളിൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ടല്ലോ, അതിന് എന്ത് എഴുതിയാൽ മതി, ബി ബൈ എ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ സർക്കിൾ ചെയ്ത ഏതാണ്ട് അതുപോലെ തന്നെ വന്നു കേട്ടോ. ബി ബൈ എ പുറത്തേക്ക് എടുത്തിട്ടു, സീറോ ടു എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ അതേ ടേം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഒരു ബി ബൈ എ പുറത്തുനിന്ന് മാത്രം. അയ്യോ, നമ്മളൊരു കാര്യം മറന്നില്ലേ, ഇതൊരു കഷ്ണത്തിൻ്റെ അല്ലേ ഉള്ളൂ. നമുക്ക് നാല് ഇൻറ്റു ഏതണ്ടേ, ആ ഏരിയ നാല് ഇൻറ്റു ആണ്, ഫോർ. അപ്പോൾ ഫോർ ഏരിയ. നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. എക്സ് ബൈ ടു ഇൻറ്റു ചോദ്യം പ്ലസ് എ സ്ക്വയർ, ഇവിടെ എ തന്നെയാണ്, നേരത്തെ ആറായിരുന്നു. എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ, സീറോ മുതൽ എ വരെ. അപ്പോൾ എന്തുവരും, ഫോർ ഇൻറ്റു ബി ബൈ എ ഇൻറ്റു എ കൊടുക്കുന്നു. എ കൊടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരണാനും ആദ്യത്തെ ടേം പൂജ്യം തന്നെ. പിന്നത്തത് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് എ കൊടുക്കുമ്പോൾ എ ബൈ എ വരുന്നു. ദെൻ മൈനസ് ഇവിടെ സീറോ കൊടുത്തപ്പോൾ സീറോ വന്നു, ഇവിടെയും സൈനിൽ സീറോ വരുമ്പോൾ സീറോ വരും. ഓക്കെ, അത് രണ്ടും സീറോ ആയിപ്പോയി. അപ്പോൾ ഈ എയും എയും ക്യാൻസലായി പോയി, അവിടെ വൺ വരും. അപ്പോൾ എന്ത് വരും, ഫോർ ബി ബൈ എ ഇൻറ്റു എ സ്ക്വയർ ബൈ ടു ഇൻറ്റു, ഇതാണ് ഈ എ സ്ക്വയർ ബൈ ടു കേട്ടോ. സീറോ പ്ലസ് ചെയ്യാൻ അതിലുണ്ടായിരുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്, പൈ ബൈ ടു. ഇതും നാലിലേക്ക് വെട്ടിപ്പോയി, എ ഒരു എയും വെട്ടിപ്പോയി, ബാക്കി വരുന്നത് പൈ എ ബി. ഇതാണ് ഒരു എലിപ്സിൻ്റെ ഏരിയ. ഇനി ഈ എലിപ്സിൻ്റെ ഏരിയ ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാതെ വേറെ രീതിയിൽ ചോദിക്കും. എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഈക്വൽ ടു വൺ, അതിൻ്റെ ഏരിയ കാണാൻ പറയും. എങ്ങനെ, എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ഈക്വൾ ടു വൺ, ഇതിൻ്റെ ഏരിയ കാണാൻ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഇതേപോലെ തന്നെ ചെയ്തു വയ്ക്കുക. നാല് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഇവിടെ വരെയും ചെയ്തു വയ്ക്കണം, ഇവിടെ വരെയും ഇതേപോലെ തന്നെ ചെയ്തു വയ്ക്കുക, ഇതേപോലെ തന്നെ. എന്നിട്ട് ഇവിടെ എത്തിയതിന് ശേഷം എന്ത് ചെയ്താം, അവിടെ എ സ്ക്വയർ ഈക്വൽ ത്രീ നയൻ ആണ്, അപ്പോൾ എ ഈക്വൾ ടു ത്രീ. ബി സ്ക്വയർ ഈക്വൽ ടു നയൻ ആണ്, അപ്പോൾ ബി ഈക്വൾ ടു ഫോർ.
അപ്പോൾ പൈ എ ബി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 4 × 3 × പൈ, അതായത് 12 പൈ, അങ്ങനെ അവസാനം എഴുതിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 16 or 9 ഒന്നും കൊടുത്ത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്ലിയർ ആയില്ല? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y = x² ആൻഡ് ദ ലൈൻ y = 4. അപ്പോൾ y = x² എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാഫ് വരച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും x²ൻ്റെ ഗ്രാഫ് അറിയുന്നുണ്ടെങ്കിൽ സൗകര്യമാണ്. x²ൻ്റെ ഗ്രാഫ് മുകളിലേക്ക് യു പോലെയാണ് നമുക്കറിയാം. y = 4 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഇതാ അവിടെ. ഇവിടെ രണ്ടിടത്തും ഒരുപോലെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ 4 വരെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കാണണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എവിടം തൊട്ട് എവിടം വരെ കാണാം. അത് നമുക്ക് നോക്കുമ്പോൾ ഈ പാർട്ടാണ് കാണേണ്ടത്. ഈ പാർട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഇതിനൊന്ന്, ഇത് എക്സും ഇത് വൈയുമാണ്. ഇതൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാലേ സൗകര്യമായിരുന്നു. അപ്പോൾ നമുക്കിതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. വൈ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുനോക്കാം. വിത്ത് റെസ്പെക്ട് ടു വൈ കാണുമ്പോൾ എന്ത് വരും? ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടം തൊട്ട് എവിടം വരെ. കാരണം ഇത് വൈ ആക്സിന് സിമെട്രിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈ ആക്സിസ് എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ അത് 0 to 4 വരെ, 0 to 4 വരെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ x² വൈ എന്ന് പറയുന്നത് f(x) dx. 0 to 4 വരെ x² dx എടുത്താൽ മതി. അപ്പോൾ x² dx അല്ല ഇരിക്കുക, കാരണം നമ്മൾ വൈ അല്ല എടുക്കണേ. അപ്പോൾ വൈ എടുക്കണ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ നമ്മൾ വൈ ആക്സിന് പാരലൽ ആയിട്ടാണ് ചെയ്യുന്നത്. വൈ ആക്സിന് സിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വൈ ആക്സിസിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് y dy എന്നാണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ y dx ആണ് എഴുതിയിരുന്നത്. അപ്പോൾ നമുക്കിവിടെ x dy എന്ന് എഴുതണം. അല്ലെങ്കിൽ കുറച്ചും കൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ നേരത്തെ എഴുതിയിരുന്നത്, ഇൻ്റഗ്രൽ f(x) dx എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, f(y) dy എന്ന് എഴുതണം. ഇപ്പോൾ കറക്റ്റായി. നമ്മൾ അതിന് മുമ്പ് അങ്ങനെയല്ല എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ 2 × ഇൻ്റഗ്രൽ 0 to 4 f(y) dy എന്നാണ് നമ്മൾ എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ 2 × ഇൻ്റഗ്രൽ 0 to 4 f(y) എന്ന് പറഞ്ഞാൽ വൈയിൽ വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് y = x² ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ x = നമുക്ക് x ഇവിടെ എഴുതാൻ പറ്റില്ല, വൈ ആണ് എഴുതേണ്ടത്. അപ്പോൾ x = എന്ത് വരും, √y. നമ്മളിവിടെ √y dy എന്ന് എഴുതി. 0 to 4 y^1/2 dy. നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. y^1/2 + 1 x^2 എന്നതിൻ്റെ അതേ ഫോമിൽ തന്നെ 1/2 + 1, അതിൽ 0 to 4 വരെ. അപ്പോൾ 4 കൊടുക്കാം, 4^3/2 / 3/2. ഈ 1/2 + 1 ആണെങ്കിൽ 3/2 - വൈയുടെ സ്ഥലത്ത് 0. അപ്പോൾ എന്ത് വരും, 2 × 2/3 × 4^3/2. അപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ. വേണമെങ്കിൽ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 4/3 × 4^3/2 എന്ന് എഴുതാം. 4/3/2 എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം √4³ എന്നാണ്. √4 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അതാണ് 4/3/2 എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി ഇത് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 4/3/2 എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്ത് നോക്കാം. 4/4 ഇടാം, എന്നിട്ട് പവറിലിടാൻ പകരം ദീ സാധനം അമർത്തിയാൽ മതി. 4/3/2 32 കിട്ടിയല്ലോ. അവിടെ ഒരു പ്രശ്നം കേട്ടോ, ഒന്നിനു ചെയ്യാം. 4/2 ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. 3/2 8. അപ്പോൾ കറക്റ്റായി. നേരത്തെ എന്തുണ്ടായെന്നറിയോ, 4/3 ചെയ്തിട്ട് അവൻ മൊത്തം by 2 ചെയ്തത്. 64/2 ചെയ്തുകൊണ്ടാണ് 32 വന്നത്. അല്ലാണ്ട് അവന് മനസ്സിലായില്ല 3/2 അങ്ങനെ തന്നെ മുകളിലാണ് കാൽക്കുലേറ്ററിൻ്റെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് 3/2 നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടത്. അപ്പോൾ അവന് മനസ്സിലായത് മൊത്തം മുകളിലാണ് എടുക്കണേന്ന്. അപ്പോൾ അവൻ കറക്റ്റായിട്ട് 8 തന്നെ തന്നു. അപ്പോൾ 8 × 4 = 32/3 ഇതിൻ്റെ ആൻസർ വരും. കാരണം ഇതെന്ന് പറയുന്നത് 8 ആണ്. ക്ലിയറായി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരല്പം ശ്രദ്ധിക്കുക, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നാലാമതൊരു അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ എൻക്ലോസ്ഡ് ബൈ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻ y = x ആൻഡ് ദി സർക്കിൾ x² + y² = 32. അപ്പോൾ ഇവിടെയും ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. നമുക്ക് സർക്കിളിൻ്റെ ഏരിയ ഒക്കെ നമുക്കറിയാം. ഇനി y = x എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. അപ്പോൾ ആ ലൈൻ ഇങ്ങനെയാണ് വരിക. ഈ സർക്കിളും ഈ ലൈനും ഈ എക്സ് ആക്സിസും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കഷ്ണം എന്ന് പറയുന്നത് ഇതാ ഈ ഭാഗം. ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ മുകളിൽ മുകൾ ഭാഗം
ഇവിടെ വരെ സ്ട്രെയിറ്റ് ലൈനും ഇവിടെ നിങ്ങളുടെ ഒരു കർവാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ 32 ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് റൂട്ട് 32 ആണ് ഇവിടെ ഇരിക്കുന്നത്. എവിടെ വരെയാണ് ഈ ലൈൻ വരുന്നത്? കുറച്ച് സ്ഥലത്തേക്ക് ലൈനും കുറച്ച് ബാക്കി പിന്നെ അവിടെ നിങ്ങളുടെ കർവാണ്. അപ്പോൾ ഇത് രണ്ട് ഫംഗ്ഷനായിട്ട് വേണം നമുക്കിതിൻ്റെ ഏരിയ കാണാൻ. കാരണം ഓരോ സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയുള്ള ഏരിയ അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കണ്ടേ. അപ്പോൾ ഇത് എവിടെ വരെ എത്തണമെന്ന് നോക്കണം. ഇത് എവിടെ വരെ എത്തണേ? വൈ ഈക്വൾ ടു എക്സ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഈ സർക്കിളും ഈ ലൈനും കൂട്ടിമുട്ടുന്ന സ്ഥലം വൈ ഈക്വൾ ടു എക്സ് എന്നാണ് ആ ലൈനിൻ്റെ കാര്യത്തിൽ പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 32 എന്നാണ് സർക്കിളിൻ്റെ കാര്യം. അപ്പോൾ വൈ എക്സ് രണ്ടും എക്സ് തന്നെയാണെങ്കിൽ വൈ ഒരു സ്ഥലത്ത് എക്സ് കൊടുക്കാം 32. അപ്പോൾ 2x² ഈക്വൾ ടു 32, x² ഈക്വൾ ടു 16, എക്സ് ഈക്വൾ ടു 4. പ്ലസ് ഓർ മൈനസ് 4 ആണ്. അതായത് ഇവിടെയും കൂടി മുട്ടുന്നുണ്ടെന്ന്. അപ്പം 4 എത്തുന്ന വരെയാണ് ഈവൻ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. അപ്പം നമുക്ക് ഏരിയ ഏതാം? ഏരിയ ഈക്വൾ ടു ഇൻ്റഗ്രൽ 0 to 4 f(x) dx. അതായത് സ്ട്രെയിറ്റ് ലൈൻ വരുന്ന സ്ഥലം വരെ. പിന്നെ 4 റൂട്ട് 32 വരെ കർവാണ്. 4 റൂട്ട് 32 വരെ വേറെ f(x) ആണ് വരുന്നത്. ഇനി ഓരോ സ്ഥലത്തിനും ആവശ്യമുള്ള f(x) എന്താണെന്ന് നോക്കാം. 0 to 4 ഇവിടെ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ വൈ ഈക്വൾ ടു എക്സ് ആകുമ്പോൾ ഇവിടെ എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. എക്സ് dx. പ്ലസ് 4 റൂട്ട് 32 വരെ നമ്മുടെ സർക്കിളിൻ്റെ ഭാഗമാണ്. സർക്കിളിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് എത്തണം. അപ്പോൾ വൈ ഈക്വൾ ടു എന്ത് വരും? റൂട്ട് ഓഫ് 32 മൈനസ് എക്സ് സ്ക്വയർ. അയ്യോ, നമ്മുടെ നാളെ കഴിഞ്ഞ പ്രോബ്ലത്തിലത്തെ അളവ് വന്നു കേട്ടോ. റൂട്ട് ഓഫ് 32 മൈനസ് എക്സ് സ്ക്വയർ dx. ഇനി നമുക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 0 to 4 വരെ. പ്ലസ് ഇവിടെ എന്ത് വരും? എക്സ് ബൈ 2 ഇൻറ്റു ക്വസ്റ്റ്യൻ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ റൂട്ട് 32 4 to √32 വരെ. നമുക്കിവിടെ വാല്യൂസ് കൊടുക്കാം. എക്സിൻ്റെ സ്ഥലത്ത് 4 കൊടുക്കാം. 4 × 16 / 2 = 8. മൈനസ് 0 വരുമ്പോൾ അത് 0 വന്നപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് 0 കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് √32 കൊടുക്കാം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ √32 മൈനസ് √32² അപ്പോൾ അവിടെ 0 ആയി. ആ ടൈം 0 ആയി. ബൈഗെയിൻ അത് ഭാഗ്യമായി പോയി. 32/2 എന്ന് പറയുന്നത് എത്രയാണ്? 16. അത് 16 എന്ന് തന്നെ എഴുതിയാൽ മതി. 16 × sin inverse √32/√32. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഇനി മൈനസ് ഇടാം. ഇനി സാധാരണ ഇവിടെ 0 ആയിരുന്നു. 0 ആയിരിക്കുമ്പോൾ നല്ല സൗകര്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ 0 അല്ല, 4 ആണ്. 4 കൊടുത്തോക്കാം. 4/2 × - അപ്പോൾ നമുക്കിത് ഇവിടെ വരെ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വയ്ക്കാം. ഇനി ഇവിടെ നിന്ന് തുടങ്ങാം. എക്സിൻ്റെ സ്ഥലത്ത് 4 കൊടുക്കാം. 4/2 √32 − 4² = 16 പ്ലസ്. ഇനി രണ്ടാമത്തെ ടേമിൽ കൊടുക്കാം. 32/2 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 × sin inverse ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് 4 ആണ് തന്നെ. 4/√32. 4/√32 എന്ന് പറഞ്ഞാൽ എന്താ വരാന്ന് അറിയോ? √32 എന്ന് പറഞ്ഞാൽ 16 × 2 ആണ്. 4√2 എന്ന് വരും. അതായത് √32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4√2 ആണ്. അപ്പോൾ അത് ഇവിടെ ക്യാൻസൽ ആയിട്ട് പോയിട്ട് ഇവിടെ √2 എന്ന് മാത്രം വരും. ഓക്കെ, നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഏതാ? ഇവിടെ 8 വന്നു. പിന്നെ −0 + 0 എന്ന് എഴുതണ്ട. പിന്നെ ഇതിൻ്റെ ചിഹ്നം ഇവിടെ പ്ലസ് തന്നെയാണ്. 16 sin inverse √32/√32 1 ആണ്. അതായത് 5/2 90 ആണ് അത് വരുന്നത്. ഇനി വരുന്ന ആൾക്കാർ മൈനസ് ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 32/-16 എന്ന് പറഞ്ഞാൽ 16 തന്നെ. 16 റൂട്ട് എന്ന് പറഞ്ഞാൽ 4. 4 × 2 = 8 വീണ്ടും വന്നു. പിന്നെ വീണ്ടും മൈനസ് ആണ്. 16 × ഇവിടെ sin inverse √2. സൈന് 1/√2 വരുന്നത് 45 ആണ്. അതായത് 5/4. ഈ 8 ഈ 8 പോയി. ഇനി 16 × 5/2 മൈനസ് 16 × 5/4 അങ്ങനെ രണ്ട് പിടിക്ക് വെട്ടികളാണ്. അപ്പോൾ ഇവിടെ 8, ഇവിടെ ഇങ്ങനെ വെട്ടികളാണ്. 4 8−4 = 4π. ഇതാണ് ആ പറഞ്ഞ പർട്ടിക്കുലർ പ്ലേസിൻ്റെ ഏരിയ. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് ആൻഡ് ദ ഓർഡിനേറ്റ്സ് x = 0, x = ae, വേർ b² = a² × 1 − e² അപ്പോൾ അവിടെ ഒരു എലിപ്സ് വന്നു. ആ എലിപ്സ് ഇങ്ങനെ സെൻറ്ററിൽ ഇരിക്കുകയാണ്. എവിടെ നിന്ന് തൊട്ട് എവിടെ വരെയാണ് വേണ്ടത്? 0 തൊട്ട് x = 0 തൊട്ട് x = ae.
സിഗ്നൽ എ എന്ന് പറയുന്നത് എ ൻ്റെ പുറത്തേക്കല്ല പോവുക, കാരണം ഈ എന്താണ്, ഈ ഒന്നിനേക്കാൾ ചെറുതാണ്. ഒന്നിനേക്കാൾ ചെറിയ നമ്പർ കൊണ്ടാണ് എനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എയുടെ ഉള്ളിൽ തന്നെയായിരിക്കും ഈ നമ്പർ വരിക. ഇവിടെ ആയിരിക്കണം, ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും, അതായത് സീറോയ്ക്കും എയ്ക്കും ഉള്ളിലായിരിക്കും വരിക. അപ്പോൾ ഈ പാർട്ടിൻ്റെ ഏരിയയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ് ആക്സിസ് എക്സ് ഈക്വൽ സീറോ തൊട്ട് എവിടം വരെ കാണാം, ആ രണ്ട് ഭാഗവും വേണം. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ശരിക്കും ഇവിടം വരെയും വേണം. ഇത്രയും പാർട്ടിൻ്റെ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടു ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഏരിയ ഈക്വൽ ടു ടു ഇൻറ്റു ഇൻ്റഗ്രൽ. നേരത്തെ അങ്ങനെ ടു ഇൻറ്റു ചെയ്യുന്നതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ എക്സ് ആക്സിസ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തേക്ക് വരുന്ന പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ പറയാത്ത കാരണം താഴ്ത്തേക്ക് പോകും. ഇനി അവിടെ നിന്നിട്ട് അവിടെ വരെ സീറോ തൊട്ട് എ ഇ വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ ഇ വരെ എഫ് ഓഫ് എക്സ് ഓക്കെ. ഈ ആളെ വൈ ആക്കണ്ടേ? അപ്പോൾ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, ദെൻ വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. എനിക്ക് ഈ ആൾ ഇഷ്ടമല്ല കേട്ടോ ഈ സംഭവം. ടു ബി ബൈ എ ഇൻറ്റു ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ ഏതാൻ പോവാണ്, രണ്ടിൻ്റെ കൂടെ ബി ബൈ എ കോൺസ്റ്റൻ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് തന്നെ എക്സ് ബൈ ടു ഇൻറ്റു ചോദ്യം പ്ലസ് എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ, ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഇതാണ് ഞാൻ ഈ ചോദ്യം പഠിക്കണമെന്ന് പറഞ്ഞത്. ഈ ഫോമുല ഭയങ്കര അത്യാവശ്യമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് എക്സിൻ്റെ സ്ഥലത്ത് ഈ വാല്യൂസ് കൊടുക്കാം. ടു ബി ബൈ എ ഇവിടെ വല്ല സീറോയും വരാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗ്ഗമില്ല കേട്ടോ, എ ഇ ആണ്. എക്സിൻ്റെ സ്ഥലത്ത് എ ഇ ബൈ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇ സ്ക്വയർ, അവിടെ ഇരിക്കട്ടെ. എ സ്ക്വയർ ബൈ ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എ ഇ ബൈ എ മൈനസ് സീറോ വരും, അത് കുഴപ്പമില്ല. ഇവിടെ സീറോ വന്ന എക്സുകളെ കാരണം സീറോ വരും, അത് ആദ്യതല്ലേ. എക്സ് ഇത് നമ്മുടെ മറ്റേ സംഭവം ഉണ്ടാക്കിയതാണ് എഫ് ഓഫ് എക്സ്. ഇനി എക്സിൻ്റെ സ്ഥലത്ത് സീറോ കൊടുത്ത് ഈ ടേം സീറോ വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് സീറോ വരണം, ഇവിടെ സീറോ ആയ കാരണം സൈൻ ഇൻവേഴ്സ് ഓഫ് സീറോ വന്നാലും ആ ടേം സീറോ വരും. അത് രണ്ടും പോയി, അത് തന്നെ അത്രയ്ക്ക് തന്നെ കിട്ടിയില്ലോ, അത്രയ്ക്കും പോയില്ല, ബാക്കിയല്ലേ ഉള്ളൂ. അപ്പോൾ ടു ബി ബൈ എ ഇൻറ്റു എ ഇ ബൈ ടു ഇൻറ്റു ഇതിൽ നിന്ന് എ സ്ക്വയർ അങ്ങ് പുറത്തേക്ക് എടുക്കാം. എ സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും, വൺ മൈനസ് ഇ സ്ക്വയർ എന്ന് വരും. അതിന് നമുക്ക് ഒരു സംഭവം തന്നിട്ട് എ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്, കണ്ടോ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്ത് എന്ത് വരും, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇ സ്ക്വയർ, ആ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് റൂട്ടിട്ട് എന്ത് വരും, ഇതെന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്, അപ്പോൾ റൂട്ടിട്ട ബി ആയി, അവിടെ ബി നേടാം. എ സ്ക്വയർ ബൈ ടു ഇൻറ്റു ഇവിടെ എ ആയും വെട്ടിപ്പോയി സൈൻ ഇൻവേഴ്സ് ഓഫ് ഇ, അപ്പോൾ വേണമെങ്കിൽ നമുക്കിനി ഇത്രയ്ക്ക് എഴുതിയാൽ മതി ഇതിൻ്റെ ഉത്തരമായി. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ എനെ ഒന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടു ബി ബൈ എ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടു മുകളിലുള്ള ഈ ഒരു ടൂവും ഈ താഴത്തുള്ള രണ്ട് ടൂവും ക്യാൻസൽ ആയിപ്പോവും, താഴെയുള്ള എയും മുകളിലുള്ള ഓരോ എയും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ അവസാനം വരിക ഇ ബി സ്ക്വയർ പ്ലസ് എ ബി സൈൻ ഇൻവേഴ്സ് ഓഫ് ഇ, ഇങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ ഇത്രയും മതി, ഇത്രയും മതി, ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. താങ്ക് യു.